മല്ലു പി എസ് ലേണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എങ്ങനെ ഫോട്ടോഷോപ്പിൽ നമുക്കൊരു നല്ലൊരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയെടുക്കാം, അഥവാ ബിസിനസ് കാർഡൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ. അതിനെ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് പുതുതായിട്ട് ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായി നമ്മൾ ഫയലിൽ പോവുക, മേളിലായിട്ട് ഫയൽ എന്ന ഓപ്ഷൻ കാണാം, അതിൽ ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ എന്നാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ നമുക്ക് പുതിയ ഡോക്യുമെൻ്റ് ഉണ്ടാക്കാനുള്ള ഒരു വിൻഡോ വരുന്നതായിരിക്കും. അതിൽ നമ്മൾ അതിൻ്റെ അളവ് നമ്മൾ ഇഞ്ചസിലോട്ട് മാറ്റുക. ശേഷം അതിൻ്റെ വിഡ്ത്ത് 9 inches, ഹൈറ്റ് വരുന്നത് 5.3 inches ആക്കുക. റെസൊല്യൂഷൻ 300 തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അത് മാറ്റി 300 ആക്കുക. പിന്നെ കളർ മോഡ്, അത് നമ്മളിപ്പം പ്രിൻ്റ് ആവശ്യത്തിനല്ലാത്ത കൊണ്ട് നമ്മൾ RGB കളർ തന്നെയാണ് എടുത്തത്. പ്രിൻ്റ് ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ EMYK കളർ ഇടുക. ക്രിയേറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയി വരുന്നതായിരിക്കും. ഇനി നമുക്കതിലൊരു സെലക്ഷൻ മാർക്ക് ചെയ്യാം. നമുക്കൊരു ഷേപ്പ് ആവശ്യമുണ്ട്, അതിനായി നമുക്കൊരു സെലക്ഷൻ ആദ്യം മാർക്ക് ചെയ്യാം. അതിനായി റെക്ടാംഗുലർ സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുക. രണ്ടാമത്തെ ടൂൾ അത് എടുത്ത് നമുക്കൊരു സെലക്ഷൻ മാർക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സെലക്ഷൻ മാർക്ക് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ചെന്ന ശേഷം സോളിഡ് കളർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ, അത് സോളിഡ് കളർ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കളർ അവിടെ ഇല്ലാതെന്നായിരിക്കും ആ സെലക്ഷൻ. നമുക്ക് ഇഷ്ടമുള്ള കളർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുക. ഏത് കളറാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ടൂൾ ബോക്സിലെ പെൻ ടൂൾ സെലക്ട് ചെയ്യുക. അത് നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. പെൻ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് അവിടെ വരച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ചെയ്ത ശേഷം മാർക്ക് ചെയ്ത ഭാഗം സെലക്ട് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മേക്ക് എ സെലക്ഷൻ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മാർക്ക് ചെയ്ത ഭാഗം സെലക്ട് ആകുന്നതായിരിക്കും. ശേഷം നമുക്ക് സോളിഡ് കളർ, നമ്മൾ സോളിഡ് കളർ ലെയറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു ലെയർ മാസ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് എന്ന ഓപ്ഷൻ പോവുക. അവിടെ ഫിൽ എന്ന് കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്തിട്ട് കണ്ടൻറ്റിൻ്റെ അവിടെ ബ്ലാക്ക് ആക്കിയ ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗം, നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മാസ്ക് ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ മാസ്ക് ചെയ്തെടുക്കാൻ സാധിക്കും നമ്മുടെ ആ ഷേപ്പ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ആവശ്യമുള്ളത് ആ ഷേപ്പ് നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ പെൻ ടൂളൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ശേഷം നമുക്ക് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. അതിനായി കീബോർഡിൽ കൺട്രോൾ J പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു സോളിഡ് ലെയറിൻ്റെ ഒരു കോപ്പി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ശേഷം നമുക്ക് അതിൻ്റെ കളർ വേറൊരു കളർ ആഡ് ചെയ്ത് കൊടുക്കാം, വേറൊരു കളർ ആക്കി കൊടുക്കുക അതിന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, അത് ഓക്കെ കൊടുക്കുക. അതിനായി നിങ്ങൾ ആ സോളിഡ് കളർ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് കളറിൻ്റെ ഈ വിൻഡോ വരുന്നതായിരിക്കും, കളർ പാനൽ വരുന്നതായിരിക്കും. ശേഷം ഇത് നമുക്ക് അതിൻ്റെ ആ ഒന്നാമത്തെ കളറിൻ്റെ താഴെയായിട്ടൊന്ന് ഡ്രാഗ് ചെയ്തിടാം. ഇത് അടിയിലോട്ട് പോകുന്നതായിരിക്കും, ആ ഒരു കളർ അതിൻ്റെ അടിയിലാകുന്നതായിരിക്കും. ശേഷം നമുക്ക് അതിൻ്റെ അത് നമുക്ക് ഒരു ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ ആവശ്യമുള്ളത് ആ ഡിസൈനൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ കണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നായിരിക്കും. ശേഷം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് കളർ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ പോയിട്ട് ഗ്രേഡിയൻറ്റ് ഫില്ല് എന്ന് കാണാൻ സാധിക്കും. അത് ഗ്രേഡിയൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഗ്രേഡിയൻറ്റ് ലഭിക്കുകയായിരിക്കും. അതിൻ്റെ കളറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. കളറൊക്കെ റെഡി സെറ്റ് ചെയ്ത് അതിൻ്റെ ആംഗിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഓക്കെ പ്രസ് ചെയ്യുക. നമുക്ക് നല്ലൊരു ഗ്രേഡിയൻറ്റ് കളർ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിന് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്പോൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റായി നമ്മുടെ. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കതിൽ കുറച്ച് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അങ്ങനെ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ലോഗോ, ഏത് ലോഗോ നിങ്ങൾക്ക് ആവശ്യമുള്ള ലോഗോ അവിടെ നിങ്ങൾ ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു നേരത്തെ ഒരു ക്രിയേറ്റ് ചെയ്ത ലോഗോ ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ലോഗോ സെറ്റ് ചെയ്യുക. അതിനായി നമ്മൾ ആദ്യം ഷേപ്പ് ടൂളിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് അത് വരയ്ക്കുക. ശേഷം നമ്മുടെ ലോഗോ നമ്മളെടുത്ത് ഡ്രാഗ് ചെയ്ത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് ഇടുക. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം അടിയിലാണ് വന്നിരിക്കുന്നത്. അതിനായി നമ്മൾ ആ ലെയറിനെ പിടിച്ച് ഏറ്റവും മണ്ടയ്ക്കോട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം മണ്ണുകളിൽ വരുന്നതായിരിക്കും. ശേഷം നമ്മുടെ ആ ഒരു ലോഗോ നമുക്ക് ചെന്ന് വലുതാക്കിയിട്ട് ആ ലോഗോയെ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുക. അതായത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആ ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിപ്പിംഗ് മാസ്ക് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലെയറിൽ വരിക, ലെയർ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലിപ്പിംഗ് മാസ്ക്. അത് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പിൻ്റെ അകത്തോട്ട് ആ ലോഗോ ആകുന്നതായിരിക്കും.
ഇപ്പം നമ്മുടെ ഷേപ്പിൻ്റെ അകത്ത് നമുക്ക് ആ ലോഗോ ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, നമ്മൾക്ക് അതിൻ്റെ സെൻട്രലോട്ട് അറേഞ്ച് ഒക്കെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ രണ്ട് ലെയറും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ നീക്കിയിട്ട് രണ്ട് ലെയറും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സെലക്ട് ആവും. എന്നിട്ട് മെർജ് ലെയർ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മെർജ് ലെയർ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ഒരു ലെയറിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ഷേപ്പും ലോ ഒരു ലെയറിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്കത് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കൊരു ടെസ്റ്റ് ടൂൾ ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ഒക്കെ എഴുതാം. അതിന് മുമ്പായി ഞാൻ എൻ്റെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ആ ഒരു ഷേപ്പിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വേണ്ട ടെക്സ്റ്റ് ഒക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏതൊക്കെ ടെക്സ്റ്റാണ് ആവശ്യമുള്ളത് അത് ആഡ് ചെയ്യുക. ഇപ്പം നമുക്ക് കമ്പനി ലോഗോ, കമ്പനി നെയിം, നമ്മുടെ പേര്, അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ്, ആ കാര്യങ്ങളൊക്കെ നമുക്കവിടെ കൊടുക്കാം. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ടെസ്റ്റ് ആഡ് ചെയ്തിട്ട് ക്യാരക്ടർ എന്ന് പറയുന്ന ഇതിൽ നമുക്ക് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ക്യാരക്ടർ പാനലുണ്ട്, അതിൽ നമുക്ക് സെറ്റ് ചെയ്യാം. വിൻഡോസിൽ പോയിട്ട് ഞാൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനിവിടെ മൂന്ന് അപ്പോൾ ലോഗോ എല്ലാം ആഡ് ചെയ്തിട്ട് അതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം കൊടുക്കുക. അങ്ങനെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ നമുക്ക് വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിലേക്ക് തന്നെ കൊടുക്കുക. അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുപോലെ നല്ല എളുപ്പത്തിൽ തന്നെ ഒരു ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കനും കൂടെ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ മറ്റൊരു വീഡിയോ കാണാം.